ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതേപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്ലൗസിന്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ്. ബാക്കിൽ ഞാൻ ഇതേപോലെ ഒരു ഷേപ്പിൽ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ബോട്ടനക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വർക്ക് നമ്മൾ നമ്മുടെ ഈ ഷോപ്പിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കസ്റ്റമറുടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അളവോ മെറ്റീരിയൽ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ അയച്ചു തരാവുന്നതാണ്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് മോഡലാണ്. പിന്നെ ഫ്രണ്ടിലും നമ്മൾ ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലാണ് സിബ് കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ സൈഡിലാണ്. നമുക്ക് ഹെവി വർക്ക് നെക്കിൽ വന്നിരിക്കുന്നതുകൊണ്ട് സൈഡിലാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഹുക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കൂട്ടുകാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ലൈനിങ്ങിലാണ് നമ്മൾ എല്ലാ മാർക്കിങ്ങുകളും കൃത്യമായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1.5 മീറ്റർ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 40 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ അളവിനെ അനുസരിച്ചിട്ടുള്ളൊരു ബ്ലൗസാണിത് കേട്ടോ. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത ഭാഗവും ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗവുമാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് ഇടേണ്ടത്. ഇനി നമ്മൾ സ്ലീവാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിനെ വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ നമ്മൾ മടക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ്, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും, മാറിപ്പോകരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് താഴെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. നമ്മളുടെ താഴെ ഭാഗം കയറി ഇറങ്ങിയൊക്കെയല്ലേ ഇരിക്കുന്നത്, അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു മാർക്കിങ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്കെയിൽ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഇനി ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ഇറക്കം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം. എനിക്ക് 11 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്തപ്പോൾ എനിക്ക് 12.5 ഇഞ്ചാണ് കിട്ടിയത്. ആ 12.5 ഇഞ്ചിലാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ മാർക്കിങ്ങിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം അടയാളപ്പെടുത്തിയതാണ് കേട്ടോ. ഈ ഒരു ഇറക്കത്തിലാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ റൗണ്ട് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പകുതി എടുത്തേച്ച് അതിൽ നിന്നും 1.5 ഇഞ്ച് കുറയ്ക്കുക. എനിക്ക് 18 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പകുതി 9 ആണ്. അതിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തതിലേക്ക് നമുക്കിങ്ങനെ കർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മളുടെ 18 ഇഞ്ചാണല്ലോ നമ്മുടെ ആം റൗണ്ട്, അതിൻ്റെ പകുതി 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ അത് അളന്ന് നോക്കാം. അപ്പം എനിക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തയ്യൽ തുമ്പിന് മാത്രം നമുക്ക് ലൈനിങ്ങിനൊരു ചെറിയ കുറവുണ്ട്. അപ്പം നമ്മളിവിടെ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ തുണി ഒന്ന് വെച്ച് കൊടുക്കണേന്ന്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അവിടെ ആയിക്കോളും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈയുടെ താഴ്ഭാഗത്തെ വണ്ണം എടുത്തത് എനിക്ക് കിട്ടിയിരിക്കുന്ന 11 ഇഞ്ചാണ്. അതിൻ്റെ പകുതി കറക്റ്റായിട്ട് ഇവിടെ ഒക്കെ 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ താഴ്ഭാഗത്തെ അളവുകളും കഴിഞ്ഞ് ഇനി ഈ 2 പോയിന്റും തമ്മിലൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മടക്ക് ഭാഗമാണ്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. 2 പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വെട്ടിയെടുക്കുന്നത് നമ്മുടെ കൈക്കുഴി ബ്ലൗസ് ഇടുന്ന സമയത്ത് ഒട്ടും ചുളിവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ കുറച്ച് തുണി ലൂസായിട്ട് കിടക്കുക, നമ്മളിങ്ങനെ കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഒരു 3/4 ഇഞ്ചോളം ഇറക്കി ഞാൻ ഇതേപോലെ ഒന്ന് കുഴിച്ചു വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കട്ടിങ് ആണ് നമ്മൾ ഓർക്കുമല്ലോ, ഇതാണ് കുഴിച്ചു വെട്ടിയ ഭാഗം എന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, അപ്പോൾ ബാക്കി പീസ് 2 എണ്ണം കട്ട് ചെയ്യാത്തതും ഫ്രണ്ട് പീസ് 2 എണ്ണം കട്ട് ചെയ്തതും. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്?
ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ബ്ലൗസിൽ ഹെവി വർക്ക് വരുന്നതുകൊണ്ട് ലൈനിങ്ങിൽ അത്യാവശ്യം കട്ടിങ്ങുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ലൈനിങ്ങിൽ ഇനി താഴ്ഭാഗത്തെ വണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളുടെ 15 ഇഞ്ചാണ് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം. ആ 15 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഭാഗത്തെ വണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ടൈറ്റ് ഇല്ലാതെ ലൂസ് ഇല്ലാതെ നമ്മൾ കറക്റ്റ് ഫിറ്റിലാണ് എടുത്തിരിക്കുന്നത്. 30 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 4 പറയുമ്പോൾ 7.5 ആ 7.5 കൃത്യമായിട്ട് ഇവിടെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ. ചെസ്റ്റ് 4 എത്രയാണോ ചെസ്റ്റിൻ്റെ 4 അതവിടെ ഇടയാളപ്പെടുത്തുക. താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ 4 കണ്ട് ഇവിടെ മാർക്ക് ചെയ്യുക. 1.5 തയ്യൽ തുമ്പും കൊടുക്കുക. ഇതാണ് നമ്മുടെ അളവുകൾ. ഇനി നമുക്ക് എല്ലാ പോയിൻറ്റുകളും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കട്ടിങ് ലൈനാണ്. ഇത് നമ്മൾ ഈ ഒരു ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇട്ടിരിക്കുന്ന കട്ടിങ് ലൈന്. ഇത് സ്റ്റിച്ചിങ് ലൈന്. അപ്പം ഈ ഒരു ഭാഗത്തെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു കർവ് വെച്ചിട്ട് നമ്മുടെ ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആം ഹോളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം എത്രയുണ്ട്. നമ്മളുടെ 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ 1.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 9 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിനൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ആ ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന് 3 ഇഞ്ച് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. താഴേക്ക് നമ്മൾ 4 ഇഞ്ച് ടേപ്പ് നേരെ താഴേക്ക് വെച്ചിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 2 ഒരു ലൈനാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെയും നമ്മളൊരു ലൈൻ കൊടുക്കാം.
അപ്പോൾ ഒരു ബോക്സ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കർവ് വെച്ചിട്ട് നമുക്കിവിടെ നല്ലൊരു ബോട്ടിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇവിടുന്ന് 3 ഇഞ്ചാണ്, ഇവിടുന്ന് താഴേക്ക് 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം 4 ഇഞ്ചാണ് ബോക്സാക്കി വരച്ചു. ഇനി നമുക്ക് ഒരു കർവ് എടുത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിനൊക്കെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി എല്ലാ മാർക്കിങ്ങുകളിലൂടെയും കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുമുമ്പ് നമ്മൾ ബാക്കിൽ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9 ഇഞ്ച് വരെ ഇറക്കത്തിലാണ് ഹോളിൻ്റെ ഓപ്പണിംഗ് വരേണ്ടത്. അത് നമുക്ക് ആ 9 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഭാഗത്തെ നോക്കാം. 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ആ 4 ഇഞ്ചിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കുമ്പം അതിൻ്റെ ഒത്തിരി ഓവറായിട്ടുള്ള ഹോൾ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി എടുത്ത് നമുക്ക് നല്ല ഒരു ഷേപ്പിലുള്ള ഹോൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ പകുതിയിൽ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് മാറ്റിയിട്ട് സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതേപോലൊരു ഷേപ്പ് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നടുക്ക് നല്ല ഹെവി വർക്കൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഷേപ്പ് വരച്ചു കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ളൊരു ഹോള് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോളിൻ്റെ ഭാഗമൊന്നും കട്ട് ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹോള് ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ഹെവി വർക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഹോള് ഞാൻ കട്ട് ചെയ്യാത്തത്. ഹോള് വർക്കിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഹോളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിന് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തിയിടുക. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്, ഇത് മടക്കു ഭാഗമാണ്. അത് നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഇടേണ്ടത്. ഇനി എങ്ങനെയാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് പ്രിൻസസ് കട്ട്. ഫ്രണ്ട് പ്രിൻസസ് കട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് താഴ്ഭാഗത്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമ്മൾ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ വായ്ക്ക് ഭാഗത്തിനെക്കാട്ടിലും കൂടുതൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പ്രിൻസസ് കട്ട് ഫ്രണ്ടിൽ കുറച്ച് കട്ടിങ്ങുകൾ അധികം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇറക്കക്കുറവ് ഉണ്ടാകും നമ്മുടെ ഫ്രണ്ട് പീസിന്. അപ്പോൾ ബാക്കിനെക്കാട്ടിലും ഇറക്കം കുറഞ്ഞു പോകും. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിൽ 1 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മറക്കാതെ തന്നെ നമ്മൾ ബാക്കി പീസിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു മാർക്കിങ്ങിലേക്ക് നമ്മളുടെ ബാക്ക് പീസ് ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ? ഇനി സൈഡുകളെല്ലാം കൃത്യമായിട്ട് വരുന്ന രീതിയിൽ, നമ്മുടെ ഫോൾഡർ സൈഡ് എല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. കറക്റ്റായിരിക്കണം കേട്ടോ നമ്മുടെ എല്ലാ വശങ്ങളും. ഇതേപോലെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പീസ് അതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഒട്ടും മാറ്റില്ലാണ്ട് നമുക്കിതേപോലെ വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും, ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും സൈഡും എല്ലാം നമുക്കൊന്ന് വരച്ചെടുക്കാം. നെക്കിൻ്റെ ഭാഗവും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, അത് നമ്മുടെ വർക്കിനനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൽ. ഇനി കൈക്കുഴി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു മാർക്കിങ്ങിനുള്ളിലാണ് നമ്മുടെ പ്രിൻസസ്സൊക്കെ വരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പും ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയത്. ആ 9.5 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ആ കറക്റ്റ് 9.5 ഇഞ്ചാണ് എനിക്ക് ബ്രസ്റ്റ് പോയിൻ്റ് കിട്ടിയിരുന്നത്. ആ 9.5 ഇഞ്ച് കറക്റ്റ് ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്ന് 4 ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 40 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് 4 ഇഞ്ചാണ് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത്. ആ സെയിം അളവ് തന്നെ നമുക്ക് താഴെയും ടേപ്പ് വെച്ചിട്ട് 4 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ 2 പോയിൻറ്റും ഒരു ലൈനാക്കി മാറ്റാം. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം. നമ്മൾ സ്ലീവിലെ ആംഹോൾ ഫ്രണ്ടിലെ രണ്ട് സ്ലീവിലും വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സെയിം അളവ് തന്നെ നമുക്ക് ഇവിടെയും ഇതേപോലെ ഒരു കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എക്സ്ട്രാ ആണ് ഒരു 1/2 ഇഞ്ച് നമ്മുടെ ബാക്കിനെക്കാട്ടിലും. ഇവിടെ ആ പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ ഈ കുഴിച്ച് വെട്ടിയാകുമ്പോൾ എത്രയാണെന്ന് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പകുതി കാണുക, 5 ഇഞ്ചിൽ കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. ഇത് 1/2 ഇഞ്ചാണ്, ഇത് അവിടെ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇത് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അളന്ന് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സെൻറ്റർ ഇതാണ്. ഇനി ഈ സെൻറ്ററും നമ്മുടെ ഈ ഒരു പോയിൻറ്റും തമ്മിൽ ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുത്തു. ഈ ബ്ലൗസ് കസ്റ്റമർ ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ. 40 ചിസ്റ്റർ സൈസുള്ള എല്ലാവർക്കും തന്നെ ഇത് ഈ അളവുകൾ മതിയാവുകയെ. ഇനി നമുക്ക് താഴെഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലൈൻ വരച്ചിട്ടില്ലേ, നമ്മുടെ പ്രിൻസസിൻ്റെ ഈ ഒരു ലൈന്, അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു സൈഡിൽ 1/2 ഇഞ്ചും ഒരു സൈഡിൽ 3/2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വരയുടെ ഒരു സൈഡിൽ 3/2 ഇഞ്ച് മാർക്ക് ചെയ്തു, അടുത്ത സൈഡിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ. ഈ ഒരു 4 ഇഞ്ച് നമ്മൾ കറക്റ്റ് ഈ 4 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത്രയും പോർഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ തുണിയുടെ അളവ് കുറയും. അപ്പോൾ അത് കുറയാതിരിക്കാൻ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ അവിടെ എത്ര മാർക്ക് ചെയ്തിരിക്കുന്നു അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. മനസ്സിലായില്ലേ. ഈ അളവാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ അളവ് നമുക്ക് ഇതേപോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ടേജ് വരും, അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുണ്ടോ, ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ 1/2 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 3.5 മാർക്ക് ചെയ്ത് കൊടുത്തോട്ട് ഈ 2 പോയിൻറ്റുകളും ഒന്ന് ലൈൻ വരച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഈ 2 പോയിൻറ്റുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് 1/2 ഇഞ്ച്. അപ്പോൾ അത് നമ്മുടെ തുണിയുടെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ഇതേപോലെ 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഈ 1/2 ഇഞ്ചാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യും, അപ്പോൾ അത് ഇവിടെ കിട്ടും. അപ്പം ഇവിടുത്തെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, വളരെ ഈസിയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ ബാക്കിയുള്ള മാർക്കിങ്ങിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കുഴിച്ചു വെട്ടിയ ഭാഗം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഈ ഒരു പോർഷൻ ഇതേപോലെ ഇവിടെ വരുമ്പം ആ ഒരു മാർക്കിങ്ങിലേക്ക് കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് അകത്തേക്ക് തയ്യൽത്തും വിട്ടിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഒരു ചെറിയ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ നിങ്ങളെ മാർക്ക് ചെയ്ത് കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഉണ്ട് ഈ ഒരു പോർഷനിൽ ഞാൻ 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1/4 ഇഞ്ചിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു 1/4 ഇഞ്ച് ചെയ്ത് രണ്ട് സൈഡിൽ വിട്ടിട്ട് ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസസിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തയ്യൽ തുമ്പാണ് കേട്ടോ. രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതുണ്ട്, ഇവിടെ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാനുണ്ടായിരുന്നു, അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഫ്രണ്ടിൻ്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാൻ ബാക്കിലെ ഫ്രണ്ട് ഭാഗത്തും നമുക്ക് പടി വെച്ച് കൊടുക്കണം അകത്തേക്ക് മടക്കി അടിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അതും കൂടെ വെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തുണി ഇതേപോലെ ഒന്ന് നിവർത്തിയിടുക.
ഞാൻ സ്കെയിൽ വെച്ചിട്ട് ആ സ്കെയിലിൻ്റെ വീതിയിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇതുകൂടെ സ്കെയിൽ ഇല്ലെങ്കിൽ കൂട്ടുകാർ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഇച്ചിരി കൂടുതൽ നീളം അങ്ങ് കട്ട് ചെയ്തെടുത്തു, നമുക്ക് തുണിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് വീതിയിൽ 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചാണ് വീതി. അപ്പം 1.5 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പ് വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ കട്ടിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ എങ്ങനെയാണ് ഇതിൽ നമ്മുടെ ലൈനിങ് വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതേപോലെ അധികം റേറ്റൊന്നും ഇല്ലാതെ ചെയ്തു തരും. ഇത് ബാക്കിയാണ്, ഇത് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതുണ്ടോ, ഇത് ഫ്രണ്ടായിട്ടാണ് കൊടുക്കുന്നത്, ഇത് നമ്മുടെ ബാക്കിയാണ്, ഹോൾ വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാതിരുന്നത് ഈ ഒരു വർക്കിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കിയായിട്ട് ഈ അതിൻ്റെ സെൻറ്റർ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ നമുക്ക് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, നമ്മളുടെ സെൻറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ വേണം. നമ്മളുടെ ഈ ഒരു മടക്കുപാട് സെൻറ്ററാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ. ആ നമ്മളിപ്പം നല്ല തുണിയിൽ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തില്ലേ, അത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മടക്കുപാകവും കറക്റ്റ് വരുന്ന രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. വർക്കെല്ലാം നെക്കിൻ്റെ വർക്ക് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ, രണ്ട് സൈഡിലേക്ക് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. കട്ടിങ് വളരെ ഈസിയാണ്, പക്ഷെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ഒന്ന് മാറിപ്പോകാണ്ടിരിക്കാൻ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ വളരെ ശ്രദ്ധയോടുകൂടി പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആവും അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇൻകേസ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗവും ഇതേപോലെ സെൻറ്റർ ഒന്ന് വരച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഇനി നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യാനായിട്ട്. ഈസിയാണ് കട്ടിങ് പക്ഷെ ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതും നമുക്കിതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. വളരെ ശ്രദ്ധയോടെ രണ്ട് സൈഡിലേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് കേട്ടോ, ഒരു പാടുമില്ല ചെയ്തെടുക്കാൻ. ഞാൻ വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ട്രിക്കുകളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ്ങും കൂടെ കണ്ടാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് നമുക്ക് തുണി ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. അതിൽ നമ്മുടെ വർക്കൊന്നും ആഡാവുന്നതല്ല, സൈഡ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈഡ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് 2 പീസുണ്ട്. ആ 2 പീസും രണ്ട് സൈഡിലേക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്നിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ ലൈനിങ് വെട്ടുമ്പോൾ മാത്രം നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് വെട്ടേണ്ടതുള്ളൂ. ലൈനിങ് വെച്ച് വെട്ടുമ്പോൾ നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 4 പീസാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും. ഇനി നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതും സ്ലീവ് നമുക്കിതേപോലെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് സെൻറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. രണ്ട് സ്ലീവിലും നമ്മൾ ഇതേപോലെ നിവർത്തി ഇട്ടിട്ട് രണ്ട് സ്ലീവ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വ്യത്യാസം വരികയില്ല. അതിന് അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നിവർത്തി ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും. ഈ രണ്ട് സ്ലീവും കട്ട് ചെയ്ത് നിന്നതോടുകൂടെ നമ്മുടെ കട്ടിങ്ങും കഴിയും കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടോ താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം. ഇത്രയും ഇറക്കം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഒരു 1/2 ഇഞ്ച് നമുക്കൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് വെക്കാം. ഒരു സ്ലീവ് ഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവും താഴെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മുടെ സ്ലീവാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ആദ്യം. അത് ഇതേപോലെ ലൈനിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ വശങ്ങളൊക്കെ മാറിപ്പോകാണ്ടിരിക്കാൻ ഞാൻ ഇതേപോലെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സെൻറ്റർ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതേപോലെ സെൻറ്റർ
കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പീസ് എടുത്തു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ കുഴിച്ചു വെട്ടാത്ത ഭാഗമാണ്. അതേപോലെ ഇവിടെ നമ്മൾ കുഴിച്ചു വെട്ടാത്ത ഭാഗമാണ്. ഈ രണ്ട് കുഴിച്ചു വെട്ടാത്ത ഭാഗങ്ങൾ ഒന്നിച്ച് വരണം കേട്ടോ, എന്നാലാണ് നമ്മൾ വശങ്ങൾ ശരിയാവുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരെണ്ണം രണ്ട് സൈഡും മാറിപ്പോയതുകൊണ്ട് വശങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മൂന്ന് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വർക്ക്. രണ്ട് സ്ലീവ് നമുക്ക് ബാക്കിയുള്ള നല്ല തുണിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, ലൈനിങ് ഒട്ടും കട്ടായി പോകരുത്. അപ്പോൾ രണ്ട് സ്ലീവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് കാലിഞ്ച് വീതിയിലൊന്ന് മടക്കി അടിച്ചെടുക്കാം. രണ്ട് സ്ലീവും നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ വർക്കിനോട് ചേർന്ന് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാലൻസ് വരുന്ന നൂലുകളൊക്കെ അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്കി പീസ് ആണ്, ഇതുകൊണ്ട് നമ്മുടെ ബാക്കി പീസ് ഇങ്ങനെ ഒന്നിടുക ലൈനിങ്ങിൻ്റെ മുകളിൽ. നമ്മുടെ നല്ല പീസ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇടുക കേട്ടോ, കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിലൊന്നിടുക. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് കറക്റ്റ് ലേബലിനെ സെൻറ്റർ എന്ന് വെച്ചിട്ട് നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ്. നമ്മൾ അടിച്ചു മറിക്കുന്നില്ല ബാക്കി, നമ്മൾ വേറെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ട് ഹെമ്മിങ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്റർ വരുന്ന രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബാക്കി ഭാഗം ഉണ്ടല്ലോ, ഈ സ്ക്വയർ ഷേപ്പ് പോലുള്ള അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിംഗിൾ പ്രഷർ കൂട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ബീഡ്സ് ഉണ്ട് നമ്മളുടെ ഈ സൈഡിലൂടെ, വർക്കിൻ്റെ സൈഡിലൂടെ. അത് നമുക്ക് നമ്മളുടെ സാധാ പ്രഷർ കൂട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ സാധാ മാറ്റിയിട്ട് സിംഗിൾ പ്രഷർ കൂട്ടിട്ടിട്ട് ഇതിൻ്റെ സൈഡിലൂടെ വളരെ ശ്രദ്ധയോടെ ബീഡ്സ് ഒന്നും പൊട്ടി പോവാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കൃത്യമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവാണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ഓരോ കോർണറിലേക്കും കൊണ്ടുവച്ചിട്ട് സൂചി കുത്തി നിർത്തി പ്രസർ കൂട്ട് തിരിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ തുടങ്ങിയ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യല് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ച് കട്ടാകാതെ നാല് കോണിലേക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് കട്ടായാൽ ഉടനെ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തോണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള തുണിയിലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ നെക്കാണ് ചെയ്തെടുക്കുന്നത്. നെക്ക് നമുക്ക് തിരിച്ചിട്ടിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ ബോട്ട് നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിലൂടെയാണ് നമ്മൾ അതും നമ്മൾ സിംഗിൾ പ്രഷർ കൂട്ട് ഇട്ടാണ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സിൻ്റെ മുകളിലൂടെയൊക്കെ നമ്മൾ പ്രഷർ കൂട്ട് കയറുമ്പോൾ ബീഡ്സൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഇട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് കാലിഞ്ച് വീതിയിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തു നല്ല തുണി. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് ബോട്ട് നെക്ക് കിട്ടുന്നത്, നല്ല ഷേപ്പിലുള്ളൊരു ബോട്ട് നെക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നെക്കിലൊക്കെ ഒന്ന് പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു പീസ് തുണി എടുക്കുക, എന്നിട്ട് നല്ല വശം ആ തുണിയിലേക്ക് ചേർത്ത് വയ്ക്കുക. ഉണ്ടോ, ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ചേർത്ത് വെച്ച് നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മുടെ ആ നമ്മൾ ലൈനിങ്ങിൽ നെക്കിനൊരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല, ആ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ട് മാത്രം പോകരുത് കേട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം. ഇത് നമ്മളിതേപോലെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ കട്ടിങ്ങും കൊടുക്കാം. അകത്തെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് എന്നാണെന്നറിയാവോ, നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടും ചുളുക്കമൊന്നും വരാതിരിക്കാനാണ്. ഒരിഞ്ച് വീതിയിൽ നമ്മുടെ നല്ല തുണിയൊന്നും കട്ടായി പോകരുത് കേട്ടോ, വളരെ ശ്രദ്ധയോടെ ഒരിഞ്ച് വീതിയിൽ ലൈനിങ് മാത്രം. നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ ലൈനിങ് ഇല്ലേ,
അപ്പം ലൈനിങ് മാത്രം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റായിട്ട് 1 ഇഞ്ച് വീതിയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ തയ്യൽ തുമ്പ് ഈ ഒരു വെച്ച് കൊടുത്ത തുണിയിലേക്ക് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുറങ്കാണി അടിച്ചു കൊടുക്കണം. നമ്മുടെ നെക്കിലേക്ക് കയറരുത്, എന്നാൽ നമ്മളുടെ ആ സ്റ്റിച്ച് ചെയ്ത കുഴിയില്ല, കുഴിയുടെ ഓരത്ത് കൂടെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. ഒറ്റ വീഡിയോയിൽ നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അടുത്ത വീഡിയോയ്ക്ക് തപ്പി നടക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിതുണ്ടോ, തിരിച്ചിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ബോർഡിനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നുണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ആ നമ്മൾ ആ വെച്ച് കൊടുത്ത പീസിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, നെക്കിൻ്റെ സൈഡ്, അത് നെക്കിൽ വെച്ച് കൊടുത്ത തുണിയുടെ സൈഡ്, അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് 1/4 ഇഞ്ചിന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഹോളിൻ്റെ അവിടെ ഇതേപോലെ ഒരു തുണി വയ്ക്കുക, എന്നിട്ട് നമുക്ക് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പീസ് വെച്ചതിന് ശേഷം നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ സിംഗിൾ പ്രസർ കൂട്ടിട്ട് തന്നെ, നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. ഞാൻ പിന്നെയും പിന്നെയും ഓർപ്പിക്കുക, നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഏറ്റവും സന്തോഷവും നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല, ഈ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണേലും സ്വന്തം തയ്ച്ചെടുക്കാം. അതേപോലെ 45 വണ്ണം ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ബ്ലൗസ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് അകത്തെ തുണിയൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞ പോലെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി, കട്ടിംഗ് ഒന്നും കത്രയൊന്നും പാളി എങ്ങും കയറി കൊള്ളുമെന്ന് ചെയ്തു കേട്ടോ. അതേപോലെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ നല്ല തുണിയിൽ കട്ട് കൊള്ളാതെ 1 ഇഞ്ച് വീതിയിൽ 4 സൈഡും എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വളരെ ശ്രദ്ധയോടെ കൂടി വേണം കേട്ടോ. എങ്ങാനും നമ്മുടെ നല്ല തുണിയിൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വലിയ വർക്ക് ചെയ്ത് എല്ലാം നഷ്ടമാകും. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി പോയിട്ട് വേണം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ 4 സൈഡും 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ നീറ്റായിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഫോൾഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ മടക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരേ വീതിയിലായിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചിട്ട് നോക്കിയാലേ ഒരു നീറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് അകത്തേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം, എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കാം. എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇതേപോലെ തയ്യൽ തുമ്പ് അകത്തേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. നമ്മളുണ്ടല്ലോ സ്റ്റിച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഭാരമായിട്ട് തോന്നുന്നത് ഹെമ്മിങ് ആണ്. അപ്പോൾ അത് എളുപ്പമാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളിലും ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുവാണേൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അധികം പണികളൊന്നും കാണുകയില്ല. അപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഹെമ്മിങ്ങുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹോളിൻ്റെ ഈ ഒരു ഭാഗവും കറക്റ്റായിട്ട് ഒന്ന് പിടിച്ചു വെച്ചിട്ട് തയ്യൽ തുമ്പൊന്നും നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കാതെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയാലോ, ഇപ്പം തന്നെ നിങ്ങൾ ഒട്ടും മടി കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഒട്ടും മടിയൊന്നും കാണിക്കേണ്ട, എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാൻ, ബ്ലൗസ് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യട്ടോ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹെമ്മിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ആ ഒരു ബാഗ് എഴുത്തിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തതിലാണ് അപ്പം ഹെമ്മിങ് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് അപ്പം നോക്കി കൊണ്ട് നോക്കിയാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി. നമുക്ക് തിരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ നല്ല തുണിയിലേക്ക് ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ലൈനിങ്ങിൻ്റെ ഓരത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ മൂന്ന് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നീറ്റായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് കേട്ടോ, നമ്മളുടെ ലൈനിങ്ങിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ നല്ല തുണി നിപ്പുണ്ട്, ആ ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് ഒട്ടും കട്ടായി പോകരുത് കേട്ടോ, ലൈനിങ് കട്ടായി പോയാൽ അളവിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ലൈനിങ് കട്ടിങ് വീഴാണ്ട് നമ്മുടെ നല്ല തുണിയുടെ ലൈനിങ്ങിനെക്കാട്ടിലും പുറത്തേക്ക് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൻ്റെ ഏകദേശം മണി തീർന്ന് ഇനി നമ്മൾ താഴെ ഒരു പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് 4 ഇഞ്ച് വീതിയിൽ അതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചുളുക്കൊന്നുമില്ലാണ്ട് നമുക്ക് പടി ഒന്ന് മടക്കി അടിക്കാം. ഇനി നമുക്ക് നല്ല ഈ നമ്മുടെ ഈ പടിയുടെയും നമ്മുടെ ബ്ലൗസിൻ്റെയും നല്ല വശം നമ്മൾ ചേർത്ത് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബ്ലൗസിൻ്റെ പടിയൊന്ന് നിവർത്തിയിടുക. നിവർത്തി ഇട്ടിട്ട് അതുകൊണ്ടാണ് ഈ തയ്യൽത്തുമ്പില്ല, തയ്യൽത്തുമ്പ് പടിയിലേക്ക് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിലൂടെ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് വീഴാതെ പടിയുടെയും ഒരു സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പതിച്ചടിക്കുക എന്നാണ് ഇതിന് പറയുന്നത്, ബ്ലൗസിലേക്ക് ഇറങ്ങരുത്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് പടിയും ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ കറക്റ്റാ പടിയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. എൻ്റെ ഫ്രണ്ട് പ്രിൻസസ് കട്ടിൻ്റെ പ്രിൻസസ് ഫ്രണ്ട് ഭാഗം തയ്ക്കുന്നതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ളൊരു മാർഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചു തീർക്കാൻ പറ്റുന്ന നേരം വളരെ ഭംഗിയിലും ഇരിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സൂത്രപ്പണി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്കിലെ ഹെമ്മിങ്ങും കഴിഞ്ഞ് നമ്മുടെ ബാക്കി പീസ് അടിപൊളിയാക്കി നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ നെക്ക് നമ്മൾ അടിച്ചു മറിക്കുകയാണ്. നല്ല വശം അകത്ത് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ചീത്തവശമാണ്, എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വർക്ക് വരുന്ന ഭാഗം അകത്താണേ. എന്നിട്ട് നമുക്ക് ആ സിംഗിൾ പ്രസർ കൂട്ടിയിട്ടിട്ട് നമ്മുടെ വർക്കിൻ്റെ ഓരത്തു കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ബീഡ്സുകളൊന്നും കയറരുത്, നമ്മുടെ വർക്കിൻ്റെ ചേർന്ന് നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ബോട്ടിനെങ്കിൻ്റെ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നൊക്കെ ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അകത്ത് ഭാഗത്തുള്ള തുണി ഒരു 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനെക്കാട്ടിലും 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനുള്ളിലൂടെ ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക. തിരിച്ചിട്ട് കഴിയുമ്പോൾ ചുളുക്കൊന്നുമില്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ലൈനിങ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ലൈനിങ്ങിലേക്ക് നമ്മുടെ തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു സൈഡിലൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോഴും ഞാൻ സിംഗിൾ പ്രസർ പുട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ ബീഡ്സൊന്നും പൊട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൽ സ്റ്റിച്ച് ചെയ്ത പിന്നെ വർക്ക് ചെയ്താൽ ഒരു വൃത്തി ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ബീഡ്സൊന്നും കളയാണ്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഭംഗിയായിട്ട് ബോട്ടിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് വെച്ചതിന് ശേഷം നല്ല വശവും ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ ഷോൾഡർ നമ്മൾ ഇതേപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. നമ്മുടെ ലൈനിങ് അതിൻ്റെ മുകളിലൂടെ ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഈ രീതിയിൽ വെച്ച് നമുക്ക് ഒന്ന് കെട്ടിട്ടിട്ട്
മൂന്ന് തുണിയും ഒരേപോലെ പിടിച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൊടുക്കാം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നമ്മുടെ ഷോൾഡറിന്. എന്നിട്ട് തിരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇതുണ്ടോ, ഈ രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മുടെ ഇവിടെ തയ്യൽ തുമ്പ് ഒന്നും കാണുന്നുമില്ല. അപ്പോൾ ഇതേപോലെ മറ്റേ ഷോൾഡർ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഉണ്ടോ, ഈ രീതിയിലാണ് മറുഭാഗം ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ലൈനിങ് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് പിടിച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന് കെട്ടിടണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നവിടുത്തെ ഷോൾഡർ ആയതുകൊണ്ട് വിട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടിട്ട് വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ നെക്കൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മളുടെ ലൈനിങ് കറക്റ്റായിട്ട് നല്ല തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് നെക്കൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ വലിച്ച് നെക്കിൻ്റെ അവിടെ തുണി ലൂസായിട്ടൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ലൈനിങ് മുകളിലേക്ക് പൊന്തി നിൽക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ലൈനിങ്ങിനെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്ന നല്ല തുണിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ലൈനിങ് ഒട്ടും കട്ടായി പോകരുത് കേട്ടോ. വളരെ ശ്രദ്ധയോടെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള രണ്ട് പീസ് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാവേ. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ വശങ്ങൾ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് കേട്ടോ. ഈ ഒരു രണ്ട് ഭാഗങ്ങളും ഒരേപോലെ, അല്ലെങ്കിൽ അപ്പുറ സൈഡ് രണ്ടും ഒരേ വശത്ത് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വശങ്ങൾ തമ്മിൽ മാറിപ്പോകും, മാച്ച് ആവുകയില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു വശം രണ്ട് വശം സെറ്റ് ചെയ്തിട്ട് ഒരു വശം പിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിന് മുകളിലൂടെ നമുക്കൊന്ന് ചേർത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസും ഇതേപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൻ്റെയും ലൈനിങ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. സംശയവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തുണി കൂടുതലായിട്ടുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബ്ലൗസിലേക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുണ്ടോ വെക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ സൈഡ് വെക്കുന്ന തുണി വെക്കേണ്ടത് കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് ഓരോ സൈഡും ഇതേപോലെ പിടിച്ച് പിടിച്ച് താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. എന്നാലാണ് നമ്മുടെ ആ സ്റ്റാർട്ട് ചെയ്തവിടെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇവിടെയും കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് മറു സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ലൈനിങ് മുകളിൽ വരുന്ന രീതിയിൽ ഇടുക. നമ്മുടെ സൈഡ് വെക്കുന്ന തുണി ഇതുണ്ടോ, ഈ ഒരു പൊസിഷനിലാണ് ആ തുണി ഇടേണ്ടത്. എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന ഭാഗം കറക്റ്റായിട്ട് ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും നമുക്ക് തുണി ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സൈഡ് തമ്മിൽ കറക്റ്റ് ആക്കണം. എന്നിട്ട് നമുക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാക്ക് പീസിൻ്റെ ഒപ്പം വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡും നമുക്ക് ബാക്ക് പീസിൻ്റെ ഒപ്പം വെച്ചും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിങ്ങുകൾ രണ്ടും നമുക്ക് ഒരു നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിനെക്കാട്ടിലും കാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പടി വെച്ച് കൊടുക്കാനാണ് നമ്മൾ കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തതിനെക്കാട്ടും കൂടുതലിട്ടത്. അതും നമ്മൾ ബാക്ക് പീസിൽ ചെയ്തതുപോലെ തന്നെ കാലിഞ്ച് രീതിയിൽ നമ്മുടെ പടിയുടെ താഴ്ഭാഗം ഒന്ന് മടക്കിയടിച്ച് കൊടുക്കാം. ഇതേപോലെ നൂല് വരുന്നെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശം
പണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടെ വരുമ്പോൾ ഒരു പണിയുണ്ട്, നമ്മൾക്കിതുകൊണ്ട് ഈ ഒരു ജോയിൻറ്റ് വരുന്നില്ലേ, ആ ജോയിൻറ്റ് വരുന്നിടത്ത് നമുക്കൊരു ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പടി തിരിച്ചിട്ട് അടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളുക്കം വരും. ഈ ഒരു സ്റ്റിച്ച് വരുന്ന സമയ ഭാഗത്തും നമുക്കൊരു ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതുകൊണ്ട് നമ്മളെ തയ്യലുമ്പോൾ മുകളിലേക്ക് പടിയയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഓരത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ആ പ്ലീറ്റ്സ് വരുന്ന ഭാഗം ചേർത്ത് മുകളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സൈഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. ഇവിടെ ആണ് ആദ്യം മടക്കേണ്ടത്, എന്നിട്ട് നമുക്ക് സൈഡ് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അല്ലെങ്കിൽ വലിഞ്ഞ് നിൽക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ പടി വെച്ച് കൊടുക്കാൻ. കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വലിക്കുകയൊന്നും ചെയ്ത് വലിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ഒരു ചുളുക്കം പോലെ വരുവേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഫ്രണ്ട് ഭാഗം പടി വെച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കുഴിച്ചുവെട്ടിയ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ സ്ലീവ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതേപോലെ രണ്ട് സൈഡും അതിൻ്റെ ഒരു വെട്ടിൻ്റെ ഭാഗം വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. തിരിച്ചിട്ടിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സെൻറ്ററിൽ വന്നു. ഇനി അടുത്ത സ്ലീവ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, ഒപ്പം ഒത്തുന്നുണ്ടോയെന്ന്. അപ്പോൾ എന്നിട്ട് നമുക്ക് മറുഭാഗത്തേക്കും സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. തിരിച്ച് നമ്മൾ സെൻറ്ററിലേക്കാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്റർ വരുമ്പോൾ ഒന്ന് കെട്ടിയിട്ട് നിർത്തുക. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറുഭാഗവും ഒന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പണി സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതേപോലെ കൈ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ കൈയുടെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേ ഒന്ന് നോക്കണ്ട. ഇപ്പോൾ നമുക്കൊന്നും കൂടെ സ്ലീവിൻ്റെ കറക്റ്റ് വണ്ണം ബ്ലൗസ് ആകുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ 11 എനിക്ക് കിട്ടിയത്. അപ്പോൾ 5.5 ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ കെട്ടിയിട്ടൊന്നൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു നമ്മുടെ കൈക്കുഴി ജോയിൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ രണ്ട് സൈഡ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ആ തയ്യലുമ്പോൾ ബാക്കിലെ ഫ്രണ്ടിലെ ഒരേപോലെ നമ്മൾ ഇതേപോലെ കൈയും കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം മാറിപ്പോകാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭംഗി കാണുമല്ലോ, രണ്ട് തയ്യലുമ്പോൾ ഒരേപോലെ ഇരിക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എനിക്ക് 14 വണ്ണം കിട്ടിയിരുന്നത്. അപ്പോൾ 7 ഞാനൊന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ പകുതി കേട്ടോ, 14 പകുതിയാണ് 7. പിന്നെ നമ്മളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് തയ്യലെത്തുമ്പോൾ നമ്മൾ 1.5 ഇട്ടാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത്. ആ 1.5 അതിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. കൈക്കുഴി വരെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മുടെ ബോഡിയുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തെ അളവുകൾ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്തെ വണ്ണം കിട്ടിയത് 30 അതിൻ്റെ 4 1/7 ആ 7.5 നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഇട്ടിട്ട് രണ്ടു ഭാഗത്തും 7.5 വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. സൈഡിൽ സിബാണ് വെക്കുന്നത്, ലെഫ്റ്റ് ഭാഗമാണ് നമ്മൾ കൂട്ടിയടിക്കുന്നത്, റൈറ്റ് ഭാഗത്ത് നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട്. നമുക്ക് മറുഭാഗത്തും ഇതേപോലെ വെച്ചിട്ട് 7.5 ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് 7.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ 7.5 തമ്മിൽ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ സൈഡ് സ്ലീവ് ജോയിൻ ചെയ്തിട്ടില്ലേ അതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് നമ്മൾ നേരെ ഒരു സ്റ്റിച്ച് കൊടുത്തു. 3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് നഴിച്ചൊക്കെ ഇടണമെന്നു തോന്നിയാലും അതിന് തയ്യൽ സ്റ്റിച്ച് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ 2 സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 3 സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഒന്നര ഇഞ്ചിൽ ഇനി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അന്നേരം നല്ല നീറ്റായിട്ടിരുന്നോളൂ. ഇപ്പം നമ്മുടെ സൈഡ് ഒരു ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അത് നമ്മൾ സൈഡിൽ നൂല് നെഴുന്ന് പോകാതിരിക്കാനാണ് ഇതേപോലെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊടുത്ത് നമ്മുടെ ബ്ലൗസ് കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ സിബ്ബ് ഒന്ന് റൈറ്റ് സൈഡിൽ വയ്ക്കാം. നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് എല്ലാ സൈഡിലും എന്ന് പറഞ്ഞാൽ കൈക്കുഴിയുടെ ആ ഭാഗം വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് മറുഭാഗത്തും 1.5 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പേനയും കൊണ്ട് വരയ്ക്കണ്ട കേട്ടോ. ഞാൻ വളരെ സൂക്ഷിച്ച് ചെറിയൊരു ഡോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, സ്റ്റിച്ച് വരുമ്പോൾ അറിയില്ല. അപ്പോൾ ആരും പേനയും കൊണ്ടൊന്നും വരയ്ക്കരുത്, ചോക്ക് വാങ്ങിച്ച് വെച്ചിച്ച് മാത്രം മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു ലൈനിലൂടെയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് ഇതേപോലെ എടുക്കുക. ഇത് ചീത്ത വശം, ഇത് നല്ല വശമാണ്. സിബ് ഇതേപോലെ പിടിച്ചിട്ട് ഇതുണ്ട്, നമ്മളിവിടെ ഒരു ഉരുക്കിയ പോലെ ഒരു ഭാഗം കാണാം, അതാണ് അതിൻ്റെ ലോക്ക്. അപ്പോൾ നമുക്ക് സിബ് ഇതേപോലെ തുറന്നിട്ട് ഒരു ഭാഗം മാറ്റി വയ്ക്കാം. ഈ ഭാഗം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട്, അപ്പോൾ തിരിച്ച് പിടിക്കുമ്പോൾ ചീത്ത ഭാഗമാണ് മുകളിൽ വരുന്നത്, അത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാരണ പ്രഷർ കൂട്ടി ഇട്ടിട്ട് നമ്മുടെ തുണിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ. അപ്പോൾ നമുക്കിത് കിട്ടി. എന്നിട്ട് നമുക്ക് സിബൊന്ന് ഇടാം. അതിനുശേഷം മറുഭാഗം ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സിബൊന്ന് തുറക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മളുടെ മാർക്കിംഗ് ഏരോട്ട് വെച്ചിട്ട് ആ ലോക്ക് ഭാഗം, രണ്ട് സൈഡിലെ ലോക്ക് ഭാഗം നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ ഒപ്പത്തിനാണ് വെച്ചിരിക്കുന്നത്, നല്ല കയറ്റിയിറക്കം വരും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തും പിട്ടയിൽ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ സിബ് നീട്ട് നോക്കാം, നമ്മളുടെ സിബ് വെച്ചിരിക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സിബ് വരേണ്ടത്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രഷർ കൂട്ടൊന്ന് മാറി സിംഗിൾ ആയിട്ടുള്ള പ്രഷർ കൂട്ടിടാം. ഇനി നമുക്ക് ഇതുണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒത്തിരി അകത്തു കൂടെ കയറ്റി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ബ്ലൗസിന് വേണ്ട. അപ്പോൾ നമ്മുടെ ബ്ലൗസ് സിബിടാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഒരു കുറച്ച് ഒത്തിരി ടൈറ്റ് ആവാണ്ട് സിബ് ഒന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് ഒത്തിരി ഗ്യാപ്പ് ഇടുകയും ചെയ്യരുത്. ആ ഓരത്ത് കൂടെ ഒന്ന് ഇതേപോലെ കയ്യിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിനുള്ളിലൂടെ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ സിബ് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിബിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സിബൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്, കറക്റ്റ് ആയോ എന്ന് കണ്ടോ. ഈ ഒരു ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ സിബ് വലിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ബാക്കിയുള്ള സിബിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ലോക്ക് ചെയ്യാം. സിംഗിൾ പ്രഷർ കൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സിബിൻ്റെ മറുസ് നമ്മുടെ സിബ് വെച്ച സൈഡിൽ കൂടെ ഒരു ചെറിയ ലോക്ക് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സിബിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ സാധാരണ പ്രഷർ കൂട്ടൊന്ന് ഇട്ടു, അതിനുശേഷം നമ്മുടെ ഇതേപോലെ സ്ലീവ് ഒന്ന് മടക്കി ഇട്ടു. എന്നിട്ട് 11 ഇഞ്ചാണ് എനിക്ക് ഇറക്കം കൈയുടെ വണ്ണം കിട്ടിയിരിക്കുന്നത്. 15 ഇഞ്ചിൻ്റെ പകുതി 5.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ സിബ് വെച്ചിരിക്കുന്ന ആ സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, അതിലേക്ക് ഒന്ന് മാർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 7 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തു. ആ 7 ഇഞ്ചിനെ ടച്ച് ചെയ്ത് നമുക്ക് സിബിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ വണ്ണമാണ് കേട്ടോ, അത് സംശയമൊന്നും വേണ്ട. സിബിൻ്റെ മറുഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് താഴേക്ക് കൊടുക്കുക, എന്നുവെച്ചാൽ സിബ് 2 സ്റ്റിച്ചിന് ഉള്ളിൽ വരണം കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സിബിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ശരീരത്ത് കൊണ്ട് വേദന ഉണ്ടാക്കും. അതുകൊണ്ട് 2 സ്റ്റിച്ചും 2 സൈഡിലൂടെയാണ് ഞാൻ കൊടുക്കുന്നത്, സിബ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുവേ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഇതുണ്ടോ, ഇച്ചിരി ഭാഗം നീണ്ടു നിൽപ്പുണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുകൊണ്ട് ഈ ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയും ലൈക്ക് ചെയ്യാൻ മറന്നുപോയ കൂട്ടുകാരെ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇനി മറുഭാഗവും നമുക്ക് അതേപോലെ സിബുള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ തയ്യലത്തുമ്പോൾ അതിന് പുറമേ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് സിബ് നീട്ട് നോക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് സിബിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്കൊരു ഹൂപ്സും കൂടെ വയ്ക്കണം സിബിൻ്റെ താഴ്ഭാഗത്ത്. സിബും ഞാനെടുത്ത് ഒരു അയ്യും എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കൊളുത്തും ഒരു അയ്യും കൂടെ വെക്കണം. അപ്പം ഞാനിതേപോലെ കൊളുത്തുനിന്ന്
സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഐയും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഹുക്സ് ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഫിറ്റായിട്ട് നിന്നോളൂ, അല്ലെങ്കിൽ നമ്മുടെ സിബിൻ്റെ ആ ഭാഗം ഒരുമിച്ചൊരു അയവ് പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഒറ്റ വീഡിയോയാണ്. താങ്ക് യു.